അപ്പോൾ ഭൂമിയുടെ സൗണ്ടിനും കേൾക്കാം. ഭൂമിയുടെ സൗണ്ട് ഇച്ചിരി ഒരു ഇതുവരെ കണ്ട സൗണ്ടിൽ നിന്ന് എനിക്ക് സോ വെറൈറ്റി ആയിട്ട് ഭൂമിയുടെ സൗണ്ട് തോന്നി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് ടോക്ക് മലയാളം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ സ്പേസ്. സ്പേസിൽ കുറേ പ്ലാനറ്റ്സ് ഉണ്ട്, കുറേ ഗ്രഹങ്ങളുണ്ടെന്നറിയാം. അതിലെ കുറച്ച് ഗ്രഹങ്ങളിലെ സൗണ്ട് നമ്മൾ നിങ്ങളെ കേൾപ്പിക്കാൻ പോവാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക, കാരണം മൊത്തം കണ്ടാലേ കുറേ ക്ലാരിഫിക്കേഷൻ കിട്ടണമെങ്കിൽ. ഇത് കുറച്ച് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് വരും, കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, കുറേ തെറ്റിദ്ധാരണകൾ വരും. അപ്പോൾ മൊത്തം കാണാൻ ശ്രമിക്കുക. പിന്നെ മസ്റ്റായിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക, കാരണം ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് എക്സാക്ട്ലി നല്ലതായിട്ട് മനസ്സിലാണെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. നമ്മൾ കുറച്ച് ഗ്രഹങ്ങളെ സൗണ്ടേ കാണിക്കുന്നുള്ളൂ, ഇതിൻ്റെ പിന്നിലെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടിയിട്ടും ടെക് വീഡിയോസിനും ടോക്ക് വീഡിയോസിനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് നമ്മുടെ പ്ലാനറ്റ്സിലെ ഗ്രഹത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ സൗണ്ടാണ്. എനിക്ക് നമ്മുടെ ഭൂമിയുടെ സൗണ്ടാണ് സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഒരു പ്രത്യേക സൗണ്ടാണ്. അപ്പോൾ നമുക്ക് വ്യാഴത്തിൻ്റെ സൗണ്ട് ആദ്യം കേൾക്കാം. അപ്പോൾ ലെറ്റ്സ് പ്ലേ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് വ്യാഴത്തിൻ്റെ സൗണ്ട്. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വ്യാഴത്തിൻ്റെ സൗണ്ട് കേട്ടു, ഒരു പ്രത്യേക ഒരു നിഗൂഢത നിറഞ്ഞ ഒരു സൗണ്ട് പോലെ തോന്നിയില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത് കേൾക്കാൻ പോകുന്നത് നമ്മുടെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ സൗണ്ട് നമുക്ക് കേൾക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ചൊവ്വയുടെ സൗണ്ട് കേട്ടു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ വലയങ്ങളുടെ ആൾ ശനിയുടെ സൗണ്ടാണ് കേൾക്കാൻ പോകുന്നത്. ശനി ഈ അടുത്തിടയ്ക്ക് ഗ്രേറ്റ് കഞ്ചക്ഷൻ വന്നപ്പം നമുക്ക് ശനിയെയും വ്യാഴത്തിനെ അടുത്തടുത്ത് കാണാമായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ട് കാണാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ കാണാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ നമുക്കിനി നോക്കാൻ പോകുന്നത് ശനി വലയമുള്ള ശനിയുടെ സൗണ്ട്. അപ്പോൾ ഈ സൗണ്ട് വരുന്ന എങ്ങനെയാണ് ചിലർക്ക് ഡൗട്ട്സ് ആണ്. എല്ലാവരും സ്വയം പരിക്രമണം ചെയ്യുമല്ലോ, ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ പരിക്രമണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ആണിത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ശനിയുടെ സൗണ്ട് കേൾക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ശനിയുടെ സൗണ്ടും കേട്ടു, അതും എല്ലാം കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ഗ്രഹവും കാണിക്കുന്നില്ല, സൗണ്ട് കേൾപ്പിക്കുന്നില്ല. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്, കാരണം ഈ സൗണ്ടിൻ്റെ പിന്നിലെ രഹസ്യം, ചില സൗണ്ടിലെ പ്രശ്നങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമി, നമ്മുടെ മാതൃഭൂമി. അപ്പോൾ ഭൂമിയുടെ സൗണ്ടിനും കേൾക്കാം. ഭൂമിയുടെ സൗണ്ട് ഇച്ചിരി ഒരു ഇതുവരെ കണ്ട സൗണ്ടിൽ നിന്ന് എനിക്ക് സോ വെറൈറ്റി ആയിട്ട് ഭൂമിയുടെ സൗണ്ട് തോന്നി. കാരണം നമ്മൾ എവിടെയൊക്കെയോ കേട്ട സൗണ്ട് പോലെ നിൽക്കുക സ്വാമി, ഒരു ഇത് കേൾക്കുമ്പോൾ ഇത് എവിടെയോ കേട്ട പോലെ എന്നൊക്കെ തോന്നും. അത് വെറും യാദൃശ്യം മാത്രമാണ്, നമുക്കിതിൻ്റെ സത്യാവസ്ഥയും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ലാസ്റ്റ് പറയാം. അപ്പോൾ ഭൂമിയുടെ സൗണ്ട് കേൾക്കാം. ഫ്രണ്ട്സ്, ഭൂമിയുടെ സൗണ്ട് നിങ്ങൾ കേട്ട് കാണും. ഇത് ആദ്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് കിയ 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 എന്ന് പറഞ്ഞ സൗണ്ട് അടിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇത് എവിടെയോ കേട്ട സൗണ്ട് പോലൊക്കെ തോന്നി. അതാണ് ഫ്രണ്ട്സ് ഞാൻ തമ്മിലേക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സൗണ്ട് എന്ന് വെച്ചാൽ ആംബുലൻസ് പോകത്തില്ലേ ഫ്രണ്ട്സ്, ആംബുലൻസ് പോകുന്ന സൗണ്ടായിട്ട് എനിക്ക് ഭയങ്കര സാമീപ്യം തോന്നി ഈ ഭൂമിയുടെ സൗണ്ട്. അപ്പം ബ്രോ, നിങ്ങൾ പലർക്കും സംശയം കാണും ഈ സൗണ്ടല്ലേ എനിക്ക് എങ്ങനെ കിട്ടി, ഇത് വലിയ നാസയുടെ വെള്ളം കിട്ടിയതാണോ, നാസ പോലെ അല്ലെങ്കിൽ ISRO അങ്ങനെ കിട്ടിയതാണോ. അപ്പോൾ ഇതിന് സത്യാവസ്ഥ പറയാം ഫ്രണ്ട്സ്. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കാണുകയുണ്ടായി, ഏകദേശം 30-40 മില്യൺ വ്യൂസാണ് അതിന്, എനിക്ക് തോന്നുന്നു അത്രയും വ്യൂസാണ്. അപ്പം അതുപോലെ ആൾക്കാർ കണ്ട ഒരു വീഡിയോ, അതിൻ്റെ അകത്ത് നമ്മുടെ ഭൂമിയുടെ സൗണ്ട് കേട്ടപ്പം എനിക്ക് കോമഡി ആയിട്ട് തോന്നി. ഇതിൻ്റെ സത്യാവസ്ഥ, കുറച്ചൊക്കെ സത്യാവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇതെല്ലാം ഫേക്കാണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ ഫേക്കാണ് ഫ്രണ്ട്സ്. ഇപ്പം നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളായിരിക്കും, ഒരു മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ടിനെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ എങ്ങനെ ഈ സ്പേസിൽ എന്തായാലും ശൂന്യാകാശത്ത് ഒരു മാധ്യമമില്ല, വായുവില്ല, അപ്പോൾ ഈ സൗണ്ടൊക്കെ എങ്ങനെ കേൾക്കാൻ പറ്റിയെന്ന്. ഇതിനൊരു ജനു ഉത്തരമുണ്ട് ഫ്രണ്ട്സ്, കാരണം ഇതൊരിക്കലും ഡയറക്റ്റ് നമ്മുടെ മൈക്രോഫോൺ വെച്ചെടുക്കുന്ന സൗണ്ടല്ല, വളരെ ഹൈ ലെവൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നാസ പോലുള്ള വലിയ വലിയ സ്പേസ് ഏജൻസികൾ അവരുടെ ഹൈ എൻഡ് ഇക്യുപ്മെൻറ്റ് വെച്ചെടുക്കുന്നതാണ്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ആയിട്ടാണ് ഈ ഗ്രഹങ്ങളൊക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പം കുറേ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ റൊട്ടേഷൻ ചെയ്യുമ്പോൾ.
കഴിയുമ്പോൾ ആ സിഗ്നൽസിനെ ഡേറ്റാസ് ആയിട്ട് സൗണ്ട് ഡേറ്റാസ് ആയിട്ട് കൺവേർട്ട് ചെയ്തുണ്ടാക്കുന്ന സൗണ്ട്സ് ആണിത്. അപ്പോൾ ഇതിൽ എല്ലാം ജെനുവിൻ അല്ല, കുറച്ച് സൗണ്ട്സ് ഒക്കെ ഉള്ളൂ ജെനുവിൻ ആയിട്ട്. അപ്പോൾ ഈ ഭൂമിയുടെ സൗണ്ട് പ്രത്യേകിച്ച് കേട്ടത് എനിക്ക് പക്ക ഉടായ്പ് സൗണ്ടാണ്. കാരണം ഭൂമിക്ക് ഇങ്ങനെ ഇണിയോണിയോണിയോ എന്നിരിക്കുന്ന സൗണ്ടൊന്നും വരത്തില്ല. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം വീഡിയോയുടെ. ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് കുറേ ഫേക്ക് കാര്യങ്ങൾ തോന്നി. അപ്പം ഇതിൽ റിയൽ സൗണ്ട് ഉള്ളതുകൊണ്ട്, സ്പേസിൻ്റെ ഒക്കെ സൗണ്ട് റിയൽ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ സ്പേസിൻ്റെ റിയൽ സൗണ്ട് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അത് നാസ ഒഫീഷ്യലി പുറത്തു വിട്ടാണ്. അപ്പം നമുക്ക് അതുകൂടെ കേട്ടൊന്ന് പെട്ടെന്ന് വരാം. നമുക്കിവിടെ 8 ഗ്രഹങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം കുറച്ച് ഗ്രഹങ്ങളുടെയൊക്കെ നാസ അതുപോലുള്ള സ്പേസ് ഏജൻസീസ് നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഫേക്കാണ്. ഞാനിപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന വീഡിയോ ഓൾമോസ്റ്റ് എല്ലാം കാണിക്കുന്നത് ഫേക്ക് സൗണ്ട്സ് ആണ്. അപ്പം പല മൂവീസിലും സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ പല സൗണ്ട് കാണും. ആ സൗണ്ട് എഫക്റ്റൊക്കെ അവരെടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എഡിറ്റ് ചെയ്ത് തീർക്കും. ഞാനിപ്പം ആദ്യം കാണിച്ചാൽ അങ്ങനെ കാണിച്ച സൗണ്ടാണ്. ഞാനിത് കാണിച്ചതിൻ്റെ കാര്യം നിങ്ങളെ കുറച്ച് ജെന്യൂനിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിലെല്ലാം ഒന്നും സത്യം അല്ല, പക്ഷേ സത്യം ഉള്ളത് ഉണ്ട്. അപ്പം ഈ ഭൂമിയുടെ സൗണ്ടൊക്കെ പക്ക ഫേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജെനുവിൻ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇതെല്ലാം തെറ്റല്ല, ഇങ്ങനെ സൗണ്ട് ഉണ്ടാകും. ഈ സൗണ്ട് കുറേ എക്യുപ്മെൻസ് ഉപയോഗിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ സ്പേസിൻ്റെ സൗണ്ട് കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ അപ്പം നിങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ പേര് വിഷ്ണു, ടെക് ടോക്ക് മലയാളത്തിൽ നിന്ന്. നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. സീ യു.